أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നല്ലവരായ ശ്രോതാക്കളെ, വിമർശനങ്ങൾ ഇഷ്ടമാണോ നമുക്ക്? നമ്മുടെ കൂടെ ജീവിക്കുന്ന പലരും ചിലപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മളെ കുറ്റപ്പെടുത്തും, വിമർശിക്കും. വിമർശനം ഒരു കണക്കിൽ പോസിറ്റീവാണ്, നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പോരായ്മകൾ പരിഹരിക്കുന്നതിനുമൊക്കെ സഹായകമാണ്. പക്ഷെ നിശിതമായ വിമർശനം, രൂക്ഷമായ വിമർശനം, നെഗറ്റീവായ ക്രിറ്റിസിസം, അത് ഒരിക്കലും നമുക്ക് വളരാനുള്ള അവസരമല്ല ഒരുക്കുന്നത്, തളരാനാണ് അത് സഹായകമാവുക. ഇങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും രൂക്ഷമായി നമ്മളെ ആക്ഷേപിക്കാനും ഭത്സിക്കാനും ശകാരിക്കാനും ഒക്കെ എപ്പോഴും ഉണ്ടായാൽ നമ്മുടെ വളർച്ച സ്വാഭാവികമായും വരടിച്ചു പോകും. അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മൾ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ എന്താണ് പരിഹരിക്കാനൊരു വഴി? രണ്ട് ലളിതമായ വഴികളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ആരെന്തു പറഞ്ഞാലും ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും ആ കുറ്റപ്പെടുത്തൽ നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ മാത്രമേ നമ്മൾ അതിൻ്റെ അടിമയായി മാറുന്നുള്ളൂ. നമ്മൾ അതുകൊണ്ട് സ്വാധീനിക്കപ്പെട്ട് മാനസികമായി തകരുകയും തളരുകയും ചെയ്യുന്നുള്ളൂ. അകത്തേക്ക് എടുക്കാതിരുന്നാലോ ഒന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണെങ്കിൽ, ഒഴിവാക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ നമുക്കവരെ മാറ്റി നിർത്താം. അവരുമായുള്ള സമ്പർക്കം, അവരുമായുള്ള പിന്നെ ബന്ധങ്ങൾ, ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന പുതിയ സാങ്കേതിക പദം പോലെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവരെ അകറ്റി നിർത്താം. പക്ഷേ നമ്മുടെ ലൈഫുമായി അത്രയേറെ റിലേറ്റഡായ, കണക്റ്റഡായ ഒരാളാണെങ്കിൽ നമുക്കിത് കഴിയില്ല. ചിലപ്പോൾ ഭർത്താവാം, ചിലപ്പോൾ സ്വന്തം ഉപ്പയാവാം, ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്താവാം, അല്ലെങ്കിൽ ജ്യേഷ്ഠനോ, അതോ അല്ലെങ്കിൽ കാരണോറോ അമ്മാവന്മാരോ ആരെങ്കിലുമൊക്കെ ആവാം. അവർ നമ്മൾ നന്നാകണമെന്നാഗ്രഹിക്കുന്നു, പക്ഷേ അവർ ഉപയോഗിക്കുന്ന ശൈലി കുറച്ച് സീവിയറാണ്, രൂക്ഷമാണ്. അങ്ങനെ വരുമ്പോൾ മാനസികമായി അത്തരത്തിലുള്ള കുറേ വിമർശനങ്ങളൊക്കെ വളരെ കുട്ടിപ്രായത്തിൽ തന്നെ കേട്ട് വളർന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് താങ്ങാനാവില്ല. ആ രീതിയിലാണ് ചെറുപ്പകാലത്ത്, ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നമ്മൾ വളർത്തപ്പെട്ടതെങ്കിൽ, നമുക്ക് കിട്ടിയ ജീവിത ചുറ്റുപാട് അങ്ങനെയുള്ളതാണെങ്കിൽ ആ ആളെ സംബന്ധിച്ച് ചിലപ്പോൾ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ ഇങ്ങനെയുള്ള ചീത്ത വിളികളോ ശകാരങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഡൗണായി പോകും, മെൻ്റലി ഡൗണായി പോകും. രക്ഷപ്പെടാനുള്ള വഴി ഇത് തന്നെയാണ്. അകത്തേക്ക് എടുക്കാതിരിക്കാൻ നമ്മൾ നമുക്ക് വേണ്ടി ഒരു കന്മതിൽ മനസ്സിൻ്റെ മുന്നിൽ, ചെവിയിലൂടെ വരുന്നത് അകത്ത് കയറാതെ, കയറിയാലും സാരമില്ല, പക്ഷെ അകത്ത് സൂക്ഷിക്കാതെ, ഒന്നുകിൽ അത് പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ കയറിയാൽ അവിടെ തങ്ങി നിൽക്കാതിരിക്കാൻ മനസ്സിൻ്റെ മുമ്പിലൊരു സ്ട്രോങ് മെറ്റൽ ബാരിക്കേഡ് പണിതു വെക്കുക, എന്നിട്ടുള്ളിലേക്കൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അതെങ്ങനെ എന്നൊരു ചിന്തയുണ്ടാകും. അതിനൊരു ടെക്നിക്ക്, രസകരമായ ഒരു ടെക്നിക്ക് പരിചയപ്പെടുക, ഇതാണ് രണ്ടാമത്തെ നാം സ്വീകരിക്കേണ്ട വഴി. ഒന്നുമില്ല, നമ്മളെ മുമ്പിൽ നിന്ന് ഒരാൾ നമ്മളെ വല്ലാതെ ചീത്ത പറയുന്നു, എന്തോ ഒരു കാര്യത്തിന് അങ്ങേയറ്റം മോശമായ ശൈലിയിൽ കുറ്റപ്പെടുത്തുന്നു. നമുക്കിതിങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ മെൻ്റലി ഡൗൺ ആകുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. വളരെ സിമ്പിളായി, വളരെ രസകരമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ ശകാരങ്ങളെയും ആ വാക്കുകളെയും ഒന്നും നമ്മെ അഫക്റ്റ് ചെയ്യാതെ ഒഴിവാക്കാനുള്ള നല്ലൊരു മെത്തേഡാണ്, വഴിയാണ്, ഒരു സാങ്കല്പികമായ നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കുന്നു, മനസ്സുകൊണ്ടുണ്ടാക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. നിങ്ങൾ ഇരിക്കുന്ന ആളാണെങ്കിൽ, നിൽക്കുന്ന ആളോ ആണെങ്കിൽ, ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളിരിക്കുന്ന അതേ പൊസിഷനിൽ നിങ്ങളുടെ ഒരു രൂപം, നിങ്ങളുടെ ഒരു പൂർണ്ണമായ രൂപം, നിങ്ങളിരിക്കുന്ന അതേ അവസ്ഥയിൽ അവിടെ നിങ്ങളുടെ ഒരു ബൊമ്മ എന്ന് പറയാം, ഒരു പാവ,
ജീവനില്ലാത്ത നിങ്ങളുടെ ഒരു സ്വരൂപം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു. മുന്നിൽ നിന്ന് നിങ്ങളെ ബൽസിക്കുന്ന, നിങ്ങളെ കേഴ്സ് ചെയ്യുന്ന, ബ്ലെയിം ചെയ്യുന്ന, ചീത്ത പറയുന്ന, ശകാരിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ആ ആള് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി ശകാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സുകൊണ്ട് ഇപ്പുറത്തുള്ള നിങ്ങളുടെ ആ പ്രതിരൂപത്തെയാണ് ഇയാൾ ചീത്ത പറയുന്നത്, കുറ്റപ്പെടുത്തുന്നത്, ശകാരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ അയാളെ, ഈ ജീവനില്ലാത്ത ഈ ബൊമ്മ ഇയാളെന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. ആ ചിന്ത നിങ്ങൾക്ക് ഉള്ളിൽ രസകരമായ അനുഭവം തരും. നിങ്ങൾ അറിയാതെ ഉള്ളുകൊണ്ട് ചിരിക്കും. ഇയാൾ ദേഷ്യം പിടിച്ച് ചീത്ത വിളിക്കുന്നു. പക്ഷേ ആ ചീത്ത മുഴുവൻ പോകുന്നത് നിങ്ങളെ ഉള്ളിലേക്കല്ല, അപ്പുറത്തിരിക്കുന്ന ബൊമ്മയിലേക്കാണ്, നിങ്ങളുടെ പ്രതിമയിലേക്കാണ്. ജീവനില്ലാത്ത ചെവികൾ ക്കാത്ത ഈ ആളെ ഇവനെന്തിനിങ്ങനെ ചീത്ത പറയുന്നു? എന്താ അവൻ ബട്ടാണോ? നിങ്ങളെ ഉള്ളുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു. ആ ചിന്ത നിങ്ങളെ ഉള്ളിൽ ചീത്ത കേൾക്കുമ്പോൾ ചിരി പടർത്തുകയാണ്. പക്ഷെ ഇത് പുറമെ കാണിക്കരുതേ. പുറമെ കാണിച്ചാൽ ചിലപ്പോൾ പണി പാളും, പണി കിട്ടും. അത് വരാതിരിക്കാൻ മനസ്സുകൊണ്ട് അയാളെ ചീത്ത എൻജോയ് ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഹെൽത്തിയായി സൂക്ഷിക്കാം. വളരെ നല്ല ടെക്നിക്കായി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.